ഇവർക്ക് പാട്രിയോട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം. 1992 ഫോമൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇസ്രയേൽ ഇന്ത്യ പ്രതിരോധ ബന്ധം വളർന്നു. 2017 ജൂലൈയിൽ ഇസ്രയേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി. മോദിയുടെ സന്ദർശനവേളയിൽ ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി. ഈ ബന്ധത്തിന്റെ ഒരു പ്രധാന ഘടകം ശക്തമായ പ്രതിരോധ സഹകരണമാണ്. ഇന്ത്യയും ഇസ്രായേലും US തമ്മിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് സഹകരണം രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും അത് ത്രിരാഷ്ട്രമായി വികസിപ്പിക്കാനും അവസരമുണ്ട്. അത്തരമൊരു സാധ്യതയുള്ള സഹകരണത്തിന് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. സമാന ചിന്താഗതിക്കാരായ സാങ്കേതിക വിദഗ്ധരായ ഈ 3 ജനാധിപത്യ രാജ്യങ്ങളുടെ ദേശീയ സാങ്കേതിക മുൻഗണനകളെ അടിസ്ഥാനമാക്കി ഈ സഹകരണം കെട്ടിപ്പടുക്കാം. ഈ ഉഭയകക്ഷി സിനർജികൾ മുതലാക്കിക്കൊണ്ട് 3 രാജ്യങ്ങൾക്കും അവരുടെ പങ്കിട്ട സാങ്കേതിക ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ദ്രുതഗതിയിലുള്ള വികസനം അവ വികസിപ്പിക്കാനും പ്രാപ്തമാക്കാനും ഏകദേശീയ ശ്രമം നടത്തുകയാണ്. ചൈനയും റഷ്യയും സഹകരിച്ച് മത്സര നേട്ടം കൈവരിക്കുന്നതിനാൽ US സഖ്യകക്ഷികളുടെയും സാങ്കേതിക മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറഞ്ഞിട്ടുണ്ട്. ഉയർന്നുവരുന്ന ചില സാങ്കേതിക വിദ്യകളുമായി ഇസ്രയേലും US ഇതിനകം തന്നെ സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഡോ പസഫിക്കിൽ പ്രധാന പങ്കാളിയായി ഇന്ത്യയെ ഉൾപ്പെടുത്തി ആ സഹകരണം വിപുലീകരിക്കേണ്ടതുണ്ട്. COVID-19 പാൻഡമിക്കിന്റെ വെല്ലുവിളിയോടെ അത്തരം പങ്കാളിത്തത്തിന്റെ സാമ്പത്തിക യുക്തി കൂടുതൽ വ്യക്തമാവുന്നു. ഇത്തരം സഹകരണം നവീകരണത്തിനായുള്ള ചെലവ് പങ്കിടൽ പ്രാപ്തമാക്കുകയും പരിമിതമായ ബജറ്റ് വിഭവങ്ങളുടെ ഒപ്റ്റിമൽ ഉപയോഗത്തിലേക്കും സമ്പദ്വ്യവസ്ഥയെ കൈവരിക്കാനും ഇടയാക്കും. പ്രതിരോധ നവീകരണ കമ്മ്യൂണിറ്റികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ടെല്ലവീവ്, സിലിക്കൺ വാലി, ബംഗളൂരു എന്നിവ ഉൾപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇടനാഴി സ്ഥാപിക്കുന്നത് ഈ ത്രിരാഷ്ട്ര പങ്കാളിത്തം നടപ്പാക്കുന്നതിൽ നിർണായക ഘട്ടമാണ്. ഈ ഇടനാഴിയിൽ തുടക്കത്തിൽ വളർന്നുവരുന്ന 8 സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുവാനും കഴിയും. ക്വാണ്ടം സയൻസ്, AI, ഡ്രോണുകൾ, ബ്ലോക്ക് ചെയിൻ, സ്വയംഭരണവും റോബോട്ടിക്സും, 5G, 6G, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, നൂതന ബാറ്ററി സാങ്കേതിക വിദ്യ എന്നിവ അതിൽ പെടുന്നു. AI, ക്വാണ്ടം സയൻസ് തുടങ്ങിയ ചില സാങ്കേതിക വിദ്യകളിൽ ഇസ്രായേലും US ഇതിനകം ഗവേഷണത്തിന്റെയും സഹകരണത്തിന്റെയും വിപുലമായ ഘട്ടത്തിലെത്തി. ഇന്ത്യയാണെങ്കിൽ ഗവേഷണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലുമാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യകളെല്ലാം 3 രാജ്യങ്ങളുടെ ദേശീയ സാങ്കേതിക മുൻഗണനകളിൽ പ്രധാനമാണ്. അതിനാൽ ത്രിരാഷ്ട്ര പ്രതിരോധ സഹകരണത്തിന് അവർ നല്ല അടിത്തറ നൽകും. അവരുടെ സൈനികർക്ക് സാങ്കേതികമായ ഒരു മുൻതൂക്കം നൽകാമെന്നും പരസ്പര പ്രവർത്തനം വികസിപ്പിക്കുമെന്നും അമേരിക്കൻ ഇസ്രയേലി കമ്പനികൾക്ക് ഇന്ത്യൻ പ്രതിരോധ വിപണിയിലേക്കുള്ള പ്രവേശനം ശക്തിപ്പെടുത്തുമെന്നും ഇത് വാഗ്ദാനം ചെയ്യുന്നു. 2023 ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കും. G20 പ്രതിരോധ സഹകരണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സാമ്പത്തിക ബഹുരാഷ്ട്ര ഫോറമാണിത്. അതിലും പ്രധാനമായി ലോകത്തെ മികച്ച 20 ആയുധ കയറ്റുമതിക്കാരിൽ 11 പേരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രാദേശിക കൺസൾട്ടേഷൻ മെക്കാനിസം പ്രക്രിയയിലൂടെ ആതിഥേയ രാജ്യത്തിന് G20 ഇതര അംഗങ്ങളെ ക്ഷണിക്കാൻ കഴിയും. അതിനാൽ തന്നെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രയേലിനെ ക്ഷണിക്കാനും ഇന്ത്യയ്ക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സ്റ്റാർട്ടപ്പുകളിലും പുതുമകളിലും അതുല്യമായ അനുഭവമുള്ള ഇസ്രയേൽ G20 മീറ്റിംഗുകളിൽ ബില്ലിന് അനുയോജ്യമാകും. ഈ വിശാലമായ ബന്ധത്തിലൂടെ ഇസ്രയേലിനും US ഇന്ത്യക്കും ബംഗളൂരിലെ എയ്റോ ഇന്ത്യ വ്യാപാര ഷോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റോക്സ് എയർ-ടു ഉപരിതല ബങ്കർ ബസ്റ്റർ മിസൈലിന് നേതൃത്വം നൽകാനാകും.